നായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക
സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക പറഞ്ഞ് ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരുണയുടെ അത്ഭുത മണിക്കൂറാണ് ഇത്. എൻ്റെ ജീവിതത്തിലേക്ക് കാരുണ്യവാനായ കർത്താവ് തൻ്റെ കൃപയും അഭിഷേകവും ചൊരിയുന്ന അത്ഭുത മണിക്കൂർ. വിശ്വാസത്തോടെ അവിടുത്തെ തിരുസന്നിധിയിൽ നമുക്ക് ശിരസ് നമിക്കാം. ഇതാ കരുണയുടെ ഈ മണിക്കൂർ. എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ രക്തം ഒഴുകിയിറങ്ങുന്ന മണിക്കൂർ. എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ കരുണ ലഭിക്കേണ്ടതിന്, എൻ്റെ പ്രാർത്ഥന അവിടുന്ന് സ്വീകരിക്കേണ്ടതിന് ഏറ്റവും അധികമായിട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണ് കർത്താവിൻ്റെ കരുണയെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുക എന്നത്. അവർ കൃപാലുവായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് പെട്ടെന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചു. വലതു കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കരങ്ങൾ കൂപ്പാം. ഇന്ന് ഈ ആലയത്തിലേക്ക്, അവിടുത്തെ കാരുണ്യത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഏതൊക്കെ നിയോഗങ്ങൾ നിൻ്റെ മനസ്സിലുണ്ടോ അവയെ ഇപ്പോൾ തിരുസന്നിധിയിൽ ഓർക്കുക. ഇതാ കർത്താവിൻ്റെ കരുണയ്ക്ക് മുമ്പിലേക്ക് പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുകയാണ്. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ഈ നിയോഗങ്ങളിലേക്ക്, പ്രാർത്ഥനകളിലേക്ക് കർത്താവിൻ്റെ അഭിഷേകം, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങി വസിക്കുന്നതിന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷാ സമയങ്ങൾ മുഴുവനും, ഈ ആലയവും ആലയത്തിൻ്റെ പരിസരം മുഴുവനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയുന്നതിന്, നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതനാകുന്നതിന് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവെ ഇറങ്ങി വസിക്കണമേ, ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇരു കരങ്ങളും ഉയർത്തി ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. നീറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ, ഇറങ്ങി നീവാ നീറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. സ്ലീഹന്മാരിൽ ഇറങ്ങി വസിച്ചതുപോലെ, ആത്മാവെ സീനായി മലയിൽ ഇറങ്ങി വസിച്ചതുപോലെ, പരിശുദ്ധാത്മാവെ എന്നിലും നിറയണമേ, നിറഞ്ഞ് കവിയണമേ.
ഇരു കരങ്ങളും സ്വന്തം ശിരസിന്മേലേക്ക് കമിഴ്ത്തി പിടിക്കുന്നു. രോഗപീഠകളുടെ മേൽ അധികാരമുള്ള കർത്താവിന്റെ ശക്തി ഇപ്പോൾ ദൈവ മക്കളിലേക്ക് വ്യാപരിക്കുന്ന സമയമാണ്. എല്ലാ ശാരീരിക അസ്വസ്ഥതകളും ശാരീരിക രോഗങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, സൗഖ്യപ്പെടുത്തുന്ന ആത്മാവെ, ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. വിടുതൽ നൽകുന്ന ആത്മാവെ, ഞങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കണമേ. ശിരസ് മുതൽ ഉള്ളം കാലു വരെയും കർത്താവെ, നിന്റെ സൗഖ്യത്തിൻ്റെ ശക്തി ഇപ്പോൾ അയക്കണമേ. സൗഖ്യപ്പെടുത്തുന്ന, സാന്ത്വനിപ്പിക്കുന്ന പരിശുദ്ധാത്മാവെ ഇപ്പോൾ വ്യാപരിക്കണമേ. പ്രാർത്ഥിക്കുന്നു. രോഗപീഡകളിൽ മാനസവ്യാധികളിൽ സൗഖ്യവും ശാന്തി കനിഞ്ഞരുളി എന്റെ നയിക്കണമേ. സൗഖ്യവും ശാന്തി കനിഞ്ഞരുളി എന്റെ നയിക്കണമേ. പാവന ഹൃദയ